നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ആശ്രിത നിയമനം അവകാശമല്ല എന്ന് സുപ്രീം കോടതി പറയുമ്പോഴും ഇവിടെ ഒരു പഴയ എം എൽ എ, മരിച്ചുപോയ ഒരു എം എൽ എയുടെ മകന് ആശ്രിത നിയമനം കൊടുത്തതുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്കിൽ ഉത്തരം മുട്ടി ഹൈക്കോടതി മറികടന്ന്, അതായത് ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോവുകയാണ്. ഇവിടെ സാധാരണക്കാരായ പാവപ്പെട്ടവൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെടുകയോ വേണ്ട നടപടികൾ എടുക്കുകയോ ചെയ്യാൻ മടിക്കുന്ന സർക്കാർ ജനങ്ങളുടെ പണം മുടക്കി കെ രാമചന്ദ്രൻ നായർ എന്ന പഴയ ചെങ്ങന്നൂർ എം എൽ എയുടെ മകൻ പ്രശാന്ത് എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിന് വേണ്ടി ഇതാ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. ഇവിടെ സഖാക്കന്മാരുടെ മക്കളായോ പെങ്ങന്മാരായോ ഭാര്യമാരായോ ഒക്കെ ജനിക്കണം, അത് മഹാഭാഗ്യം തന്നെ. മുൻ എം എൽ എ കെ രാമചന്ദ്രൻ നായരുടെ മകന്റെ ആശ്രിത നിയമനം റദ്ദാക്കിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോവുകയാണ്. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് ആശ്രിത നിയമനം കേരള ഹൈക്കോടതി റദ്ദാക്കിയത് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. മന്ത്രിസഭാ തീരുമാനത്തിൽ പിഴവില്ലെന്നും ഹൈക്കോടതി വിധി ഉടൻ സ്റ്റേ ചെയ്യണമെന്നുമാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. അതിരൂക്ഷ വിമർശനത്തോടെ കേരള ഹൈക്കോടതി റദ്ദാക്കിയ ആശ്രിത നിയമനത്തെ ന്യായീകരിച്ചാണ് സുപ്രീം കോടതിയിൽ സർക്കാരിന്റെ ഹർജി. അന്തരിച്ച മുൻ എം എൽ എ കെ രാമചന്ദ്രൻ നായരുടെ മകൻ ആർ പ്രശാന്തിന് പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേക തസ്തിക സൃഷ്ടിച്ച് 2018 ജനുവരിയിലാണ് സർക്കാർ നിയമനം നൽകിയത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇത് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഇതിനകത്ത് ഹൈക്കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രത്യേക നിയമവശമുണ്ട്. എം എൽ എ ഒരിക്കലും ഒരു ഗവൺമെന്റ് സർവന്റ് അല്ല. കേരള സർവീസ് റൂൾസ് പ്രകാരം സർവീസിൽ ഇരുന്ന്, ഗവൺമെന്റ് സർവീസിൽ ഇരുന്ന് മരണപ്പെടുന്ന വ്യക്തിയുടെ ആശ്രിതർക്കാണ് നിയമനം നൽകാൻ ഉള്ള വിധി ഉള്ളത്, അതിന്റെ നിയമവശമുള്ളത്. എം എൽ എ ഒരിക്കലും ഒരു ഗവൺമെന്റ് സർവന്റ് അല്ല, ഒരു പ്രത്യേക കാലത്തേക്ക് മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയാണ്. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടെങ്കിലും ആ ഒരു എം എൽ എയുടെ മകന്, മരിച്ചുപോയ എം എൽ എയുടെ മകന് സർക്കാർ സർവീസിൽ പ്രത്യേക തസ്തികയുണ്ടാക്കി നിയമനം നൽകുന്നതിന്റെ നൈതികത എന്താണ് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. ഹൈക്കോടതി വെറുതെ ചോദിച്ചതല്ല, ഇതേ ചോദ്യം ഇനി സുപ്രീം കോടതിയും ചോദിക്കും. ജനങ്ങളുടെ പണം മുടക്കി കേസിന് പോയതും അപ്പീലിന് പോയതും മാത്രം മിച്ചം, അതേ ഉണ്ടാവും.